ഓക്കേ, നമ്മുടെ ടേസ്റ്റിൻ്റെ എപ്പിസോഡാണ്. ടേസ്റ്റിൻ്റെ എപ്പിസോഡ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സ്ഥലം ഇവിടെ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇത് ഈവനിങ് ആംബിയൻസ് അടിപൊളിയായിരിക്കും എടാ, അടിപൊളിയായിരിക്കും. നമ്മൾ വന്നിരിക്കുന്നത് ഹുക്കാന മത്താറ്റ എന്ന ഒരു കഫേയിലാണ്. നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ എക്സ്പ്രസ് ഹൈവേയിൽ ഉള്ള ഒരു ഒരു കഫേയാണ്. കറക്റ്റ് സ്പോട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം അതിനകത്ത് ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മീൻസ് ഞാൻ ഇവരുടെ കുറച്ച് കാര്യങ്ങൾ റിവ്യൂ ഒക്കെ കണ്ടിരുന്നു. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു, ഒരു വന്നോളാൻ പറഞ്ഞു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഞാനും ജിതിനുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. തീർച്ചയായിട്ടും ജിതിനില്ലാതെ എനിക്ക് എന്ത് പരിപാടി? ജിതിനില്ലാതെ എന്താ കൃഷി? ഓക്കെ, അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് വൈകിട്ടായിരിക്കും കുറച്ച് ഓൺ ആവുന്നത് അവിടെ. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ടേസ്റ്റിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് വേറെ എന്തെങ്കിലും ഉണ്ടോ ജിതിനെ? അതല്ല, അപ്പം നമുക്ക് ഇനി അകത്ത് കയറി നിങ്ങളെ കാണിച്ചു തരാം. ഹുക്കാന മറ്റേ നല്ല പേരല്ലേ, നമ്മൾ വേറെ ഏതോ രാജ്യത്ത് ചെന്നേക്കുന്ന അവസ്ഥ. അപ്പം ഇന്നത്തെ ടേസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മള് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പതിവിൽ നിന്നും ഒരു ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയില്ലേ? നമ്മുടെ റോഷൻ ഇവിടെ ഉണ്ട്. റോഷൻ നമ്മുടെ ഈ കഫേയുടെ കൂടുതൽ ഡീറ്റെയിൽസ്, എനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ചോദ്യങ്ങളല്ല സംശയങ്ങൾ ഞാൻ റോഷനോട് ചോദിക്കാം. റോഷ അപ്പം എനിക്ക് ആദ്യം ചോദിക്കേണ്ട, നമ്മുടെ ഈ പേര് ഒരു ഒരു വെറൈറ്റി നെയിമാണ്, എങ്ങനെ എത്തിപ്പെട്ടു ഈ പേര്? ഈ പേര് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഹക്കൂന മത്താറ്റ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നോ വറീസ്. ഓക്കെ, നോ വറീസ്, നോ വറീസ്. അപ്പൊ ഇറ്റ്സ് ഫ്രം ആൻ ആഫ്രിക്കൻ ലാംഗ്വേജ്, സ്വഹേലി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. അത് ഫേമസ് ആയിട്ട് അത് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഇത് ലയൺ കിങ് എന്ന് പറഞ്ഞ അനിമേഷൻ പടത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് പുറത്തായിരുന്നു, ജോലിയായിരുന്നു. ഓക്കെ, സോ തിരിച്ചു വന്ന് ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ പ്ലാൻ ചെയ്തപ്പോ ഒരു ടെൻസ് ടൈം ആണല്ലോ കോവിഡ് സമയം. അതെ അതെ അതെ. പിന്നെ ആകൂടെ നമ്മുടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ചെയ്യുന്നില്ല, ജോലിയില്ല. ആകൂടെ ഒരു ഇച്ചിരി നല്ല ഫുഡ് കഴിക്കുമ്പോ ആൾക്കാരുടെ ടച്ച്. അപ്പൊ അങ്ങനാണ് അപ്പൊ പുറത്ത് ഇരുന്ന് ഇടന്ന്. എത്ര ആളായി ഇവിടെ? ഞങ്ങളിപ്പോ ഒരു രണ്ടു മാസമായി. ഒരു ഒരു വെറൈറ്റി തീമാണല്ലോ പിടിച്ചിരിക്കുന്നത്. അതെ, പൂർണ്ണമായിട്ട് ഞങ്ങളെ ഫുൾ ഒരു നേച്ചർ ബേസ് തീമാണ് നോക്കുന്നത്. എനിക്ക് ബേസിക്കലി എന്റെ വീട്ടിലും ഇതുപോലെ പ്ലാന്റ്സ് ഒരുപാട് ഞാൻ ഹാങ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത് വന്നപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഒരു ഒരു എനിക്ക് തോന്നുന്നു ഈവനിങ് ആംബിയൻസ് ആയിരിക്കും കുറച്ചൊരു ബെറ്റർ അല്ലേ? അതെ അതെ, ഈവനിങ്ങിൽ നല്ല ഒരു പുറത്തുനിന്ന് കാണുമ്പോഴും ഫീലും ആംബിയൻസും. ഇപ്പൊ ഐ പി എൽ ഒരു സീസൺ ആയതുകൊണ്ട് ഇവിടെ ഒരു ടി വി ഒക്കെ സെറ്റ് ചെയ്തൊക്കെ. അതെ അതെ, നമുക്ക് ബിക്കോസ് ഇപ്പൊ പറഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ഇൻസൈഡ് ഡൈനിങ് തുറന്നിട്ടില്ല, ഔട്ട് സൈഡ് ഡൈനിങ് ഉള്ളൂ. അപ്പൊ ആൾക്കാർക്കൊന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മള് ഐ പി എല്ലും കാര്യങ്ങളും കുറച്ച് ഓഫേഴ്സും കോമ്പോസും എല്ലാം. ഓക്കെ, അതൊക്കെ ഈവനിങ്ങിലായിരുന്നു മെയിൻ ആയിട്ട്. ഈവനിങ്ങിൽ ഇപ്പൊ വേൾഡ് നല്ലൊരു സംഭവം, പുറത്ത് ആൾക്കാർ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇന്ന് തരാൻ പോകുന്നത്? ഞങ്ങക്ക് ഞാൻ സാധാരണ പറഞ്ഞേ, ഞാൻ മെനു നോക്കി ഓർഡർ ചെയ്യാറില്ല. ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് നിങ്ങൾക്ക് ഞങ്ങൾ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഫുഡ്സ്. ഞങ്ങള് മെയിൻലി ഞങ്ങളുടെ ഫുഡ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ വി ട്രൈ ആൻഡ് ഇൻഫ്യൂസ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്ലേവേഴ്സ് ഇൻ ടു എ ഫാസ്റ്റ് ഫുഡ്. അപ്പൊ അത് ഞങ്ങൾ ഇപ്പൊ റാപ്സ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊരു ഒരു ചെറിയാക്കി, അല്ലെങ്കിൽ ഒരു സ്ട്രോഗ് റോഫ് എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ ഡിഷ് ആയിരിക്കും ഒരു റാപ്പിന്റെ അകത്ത്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി ട്രൈ ആൻഡ് ഡു. അത് ഏത് സാധനം ഉണ്ടാക്കിയത്? അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഒരു നമ്മുടെ നാച്ചോസ്, അണിയൻ റിങ്സ്, ചില്ലി ചിക്കൻ, ചീസി ഫ്രൈസ്, രണ്ടു മൂന്ന് ടൈപ്പ് വിങ്സ്, ബർഗേഴ്സ്, പാസ്ത ഇതൊക്കെ ആയിരിക്കും. അപ്പൊ കേട്ടല്ലോ, ഇന്ന് ഞാനും ജിതിനും ഒരു പിടി പിട്ടിക്കും. ജിതിനെ നിനക്ക് തരൂട്ടാ, ഡോണ്ട് വറി. പിന്നെ എന്നോട് ദീപ ഞാൻ നമ്മളിറങ്ങിയപ്പോ ദീപനാണ് എങ്ങടാ പോണേ എന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ ടേസ്റ്റിന്റെ ഷോപ്പിനാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ടു തരണേ എന്ന് പറഞ്ഞു കൊണ്ടു തന്നിരിക്കും ദീപ, കൊണ്ടു തന്നിരിക്കും. വാക്ക് പോകാൻ പറയും, വാക്കാണ് സത്യം. അപ്പൊ റോഷൻ ബ്രോ, നമ്മളിവിടെ പിടിയിരിക്കാം അല്ലേ? അതെ, ഇങ്ങോട്ടിരിക്കാം. കൂട്ടുകാരുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം.
Yes. Is it wings, sir? Is the barbecue wings, sir? Other Szechuan honey glazed wings. Okay. Barbecue wings, Szechuan honey glazed. Okay. Jidin, try it, man. ഞാനിത് ട്രൈ ചെയ്തു. ഇനി ഇത് ഇതിനൊക്കെയാണേ? യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, ഹണി ഗ്ലേസ്ഡ് ഞാൻ ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലോ സെഷ്വാൻ സോസ് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ടേസ്റ്റ് ഉണ്ട്, ചെറിയ എരിവുണ്ട്, സ്പൈസി. പക്ഷേ ഇത് സ്പൈസി ഒന്നുമല്ല, ഇങ്ങനെയുണ്ട്, സ്പൈസി നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലർക്ക് കുറച്ച് എരിവ് ഇഷ്ടമാണ്, പക്ഷേ ഇതിൽ ഹണിയും കൂടി ഉള്ളതാണ്ട് ഒരു മധുരം ഒരു എരിവ്. പിന്നെ സെഷ്വാൻ സോസിന്റെ ആ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്, മയണസ് കൊള്ളാം. യെസ്. ഇതിലേതാ ഇഷ്ടമായ നിങ്ങൾക്ക്? അതുപോലെ സ്പൈസി ആട്ടോ. ഇതാണ് കുറച്ച് എനിക്കും ഇഷ്ടമായ ഇത് ബാർബിക്യൂ. അത് ബാർബിക്യൂ വിങ്സ്, ഇത് സെഷ്വാൻ ഹണി ഗ്ലേസ്ഡ് ആണ്. പക്ഷേ സ്പൈസി ആണ്, ഗ്ലേസ്ഡ് സ്പൈസി കൂടുതലാണ്. പക്ഷെ സ്പൈസി താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കും. ഇന്നത്തെ കണ്ടീഷനിൻ്റെ ഇവിടെ ഇവിടെ എടുക്കുമ്പോൾ സ്പൈസി ഒക്കെ ശരിയാവില്ല, അതാണ് പ്രശ്നം. ബാർബിക്യൂ ആട്ടോ, ബാർബിക്യൂ ആണ് ഞാൻ റേറ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ കഴിച്ചത് ബാർബിക്യൂ ആണ്, ഈവൻ ഹണി ഗ്ലേസ്ഡ് സെഷ്വാൻ ആണ്. സ്പൈസി ഇഷ്ടമുള്ളവർക്ക്, ഞാൻ കഴിച്ച ബാർബിക്യൂ സ്പൈസി അല്ല, സ്പൈസി താല്പര്യമുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം. പക്ഷേ എനിക്ക് ആ പ്രശ്നം രീതിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് സ്റ്റാർട്ടറായിട്ട് തന്നെ ഇനിയും എന്തെങ്കിലും കഴിക്കാനുള്ള വയറൊക്കെ ഇനിയുണ്ട്. അടുത്ത സംഭവം എന്തോ പറഞ്ഞിട്ടുണ്ട് ബ്രോ, വരുന്നുണ്ട്, അതെന്താ നോക്കട്ടെ ബ്രോ. ഇത് ചില്ലി ചിക്കൻ ചീസി ഫ്രൈസ്. ഓക്കെ, ഓണിയൻ റിങ്സ് എനിക്ക് എൻ്റെ പണ്ട് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതെ, എന്നും എൻ്റെ ഹാറ്റാണ്. റോക്ക്, ഇത് നിതിൻ്റെ ആണ്. നിതിനെ, നിനക്ക് ഓൾവേസ് വെൽക്കം. ഓക്കെ, ഇത് ചില്ലി ചിക്കൻ ചീസി ഫ്രൈസ്. ഓക്കെ, അല്ല അത് വെജ് നാച്ചോസ് ആണ്. ചീസിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എനിക്ക് ചീസി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. തടി കൂടുമെന്നുള്ളത് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് തോന്നുന്നു കുറേ ആയി നമ്മൾ ചീസി ഐറ്റം കഴിച്ചിട്ട്. ഓ, ആ ചീസി ഫ്ലേവർ ഉണ്ടോ, ശരിക്കും അടിപൊളി. അത് ശരിക്കും ഡിപ്പ് ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസും നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാം. വെജിറ്റബിളും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ഡിപ്പ് ചെയ്ത് കഴിക്കും, അടിപൊളിയാണ്. എനിക്ക് ആ ചീസി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായിട്ടോ. കൊള്ളാലേ ഇതിനെ. അപ്പോ ഇത് എനിക്ക് കഴിച്ചു കഴിച്ച് മതിയായില്ലടാ, അതുകൊണ്ട് ഞാൻ വീണ്ടും കഴിക്കുന്നു. നിനക്ക് മതിയായില്ല, നമ്മളിങ്ങനെ എടുക്കണം, മൊത്തത്തിൽ എടുത്തിട്ട്. ഓക്കെ, ചില്ലി ചിക്കൻ വിത്ത് ചീസ് ഫ്രൈസ്, നല്ല സാധനം എനിക്ക് തോന്നി കേട്ടോ. ഇങ്ങനെ എടുത്ത് അങ്ങനെയല്ല, ഇങ്ങനെ സാധനം
നാച്ചോസ്. വീക്കെൻഡ് ആയിരുന്നെങ്കിൽ വീക്കി കൊടുക്കായിരുന്നു അല്ലേ? അതെ, വെജ് നാച്ചോസ് ആണോ വീക്ക് നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഈ ഡിപ്പും കൂടി ചെയ്ത് ശരിയാ, ടി വി കണ്ടിങ്ങനെ ഇരുന്ന് കഴിക്കാം. നമ്മൾ പോകുന്ന ടെസ്റ്റ് എപ്പിസോഡൊക്കെ ഈ അടുത്തായിട്ട് നല്ല ആംബിയൻസ് ആണ്. അതെ, നല്ല സുഖമുള്ള പരിപാടിയാണ്. ഇപ്പൊ ഐ പി എൽ സീസൺ ആയതുകൊണ്ട് വേൾഡ് കപ്പ് ഉണ്ട്. ഈ സാധനം റോട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. റോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അറിയില്ല, കുറച്ചുള്ളി കയറിയിട്ടാണ്. നമുക്കൊരു ഗീവ് അവേ, ഗീവ് അവേ അല്ല, നമ്മൾ ടേസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ ക്ഷണിക്കണ്ടേ? എങ്ങനെ ക്ഷണിക്കും? എനിക്ക് കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ഐഡിയാസ് അറിയില്ല എങ്ങനെ നിങ്ങളെ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഷെയറും പരിപാടിയൊന്നും ചെയ്യണ്ട, എനിക്ക് മെസ്സേജ് അയക്കേ. ഒരു കാര്യം ചെയ്യാം, മെസ്സേജ് അയക്കുന്ന ആൾക്കാർ റാൻഡം ആയിട്ട് ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് നമ്മൾ പോകണമെങ്കിൽ എറണാകുളത്ത് എത്തിപ്പെടാൻ പറ്റുന്ന റാൻഡം ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പിടിക്കും. അങ്ങനെ പോകും. പിന്നെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ആയതുകൊണ്ട് ഒരുപാട് പേര് കൂട്ടാൻ പറ്റില്ല, ഒന്നോ രണ്ടോ പേരെ മാത്രമേ പറ്റുള്ളൂ. ഡയലോഗ് പറഞ്ഞ എനിക്കൊരു വീഡിയോ ആക്കിയാണെങ്കിൽ വളരെ സന്തോഷം. അല്ലേ, ലിജു എന്ന സുമ്മാന്ന് പറഞ്ഞൊരു വീഡിയോ എടുക്കുക. ഏറ്റവും നല്ല ഡയലോഗ് പ്രസന്റേഷൻ ഉള്ള ആൾക്ക് ഞാൻ എന്റെ ടേസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ഒരെ എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് മീറ്റ് ചെയ്യാം, ടേസ്റ്റിന്റെ എപ്പിസോഡിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഇതിനെ പിന്നെ ഇപ്പൊ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാലോ. അപ്പൊ കൊച്ചി ബേസ്ഡിലുള്ളവർ അതാണ് ബെറ്റർ. കാരണം നമ്മളിപ്പം കൊച്ചിയിലല്ലേ ഏറ്റവും കൂടുതൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ സ്റ്റോറി ഇടാറുണ്ട്. ഇപ്പൊ ബേസിക്കലി കൊച്ചിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം കൊച്ചി ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താലോ ഒക്കെ നമുക്ക് സെറ്റാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് കഴിച്ചോ. ഓക്കെ, നമ്മുടെ ഷെയ്ക്ക്, ഇതിന്റെ ഷെയ്ക്ക് വന്നു. അലോവേര അത് ഞാൻ നിങ്ങളുടെ മെനുവിൽ കണ്ടു. ഞാൻ കണ്ടപ്പോ ചോദിക്കുന്നില്ല, ഈ അലോവേര വെച്ചിട്ട് സാധാരണ ഫേസ് ക്രീം കണ്ടിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും, വളരെ നല്ലതാണ് ഡൈജഷനും എല്ലാത്തിനും സ്കിന്നിനും. ഇതിൽ എന്തൊക്കെയാണ്? ഒന്നുമില്ല, അലോവേരയുടെ പൾപ്പ്, ഹണി, വേറെ ഒന്നുമില്ല. ഒരു പ്രത്യേക ടേസ്റ്റാണോ? ഹണി ശരിക്കും എടുത്തേക്കുന്നുണ്ട്. ശരിയല്ലേ, അലോവേര നമ്മൾ കൂടുതലും സ്കിന്നിന്റെ കാര്യങ്ങൾക്കാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ആ ടേസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ഹണിയുടെ ഒരു മധുരം ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അത് ഷെയ്ക്ക് കുടിച്ച് നോക്ക്. മാഴ്സ് ഷെയ്ക്കിനെ പറ്റി ജിതിനാണല്ലോ ഒഫീഷ്യലി പറയേണ്ടത്. ഈ ക്യാമറയുടെ പിന്നെ നിൽക്കുന്ന ഇവരോട് ചോദിച്ചു, ഇന്ന് ഞാൻ പേരില്ലാത്തൊരു ഷെയ്ക്ക് ഉണ്ടായിക്കോളൂ. ആ സമയത്ത് ഷെയ്ക്ക് ഉണ്ടാക്കി ഇത് ഇതിനെ നീ ഫാസ്റ്റ് ടൈം കൂടി വന്നു കഴിഞ്ഞാൽ നിനക്ക് കഴിക്കാട്ടോ, എന്നോടൊന്നും തോന്നരുത്. എന്ത് പാസ്തയ? ആൽഫ്രഡ്. ഇത് ആൽഫ്രഡ് പാസ്ത അല്ല, പറ ആക്ച്വലി ഞാനല്ല, ഇത് നമ്മുടെ ജീവയും ജിതിനൊക്കെയാണ്. കുക്കു, എന്റെ അമ്മ കുക്കു, ഡെഡിക്കേറ്റഡ് ടു യു. പാസ്ത എവിടെ ഉണ്ടോ കുക്കു അവിടെ ഉണ്ട്. പാസ്ത ഞാൻ ജിതിനും നിതിനും ഇട്ട് കൊടുത്തേക്കാണ്. കാരണം ഞാനൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്, ബർഗർ. എനിക്ക് ഞാൻ ബർഗർ കഴിച്ചിട്ട് കുറെ കാലമായി. ഫസ്റ്റ് ലോക്ക്ഡൌൺ സമയത്താണ് ഞാൻ ബർഗർ കഴിച്ചത്. അപ്പം ഇന്ന് ആ ഒരു ആഗ്രഹം ഞാൻ ഇവിടെ എന്താ പറയുക, ഇവിടെ സ്പെഷ്യൽ ഒരു ബർഗർ ഉണ്ട്, അതാണ് ഇനി എനിക്ക് താല്പര്യം. ഇത് നിതിനെ നീ ക്യാമറ ഓഫ് ചെയ്തിട്ട് നീ കഴിക്കും, ഞാൻ നീ കഴിക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്യും. മേമൂന
എന്തിലേ വന്നിട്ട് പാസ്റ്റ് കഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെ കഴിക്കാം, നല്ല ടേസ്റ്റ് ആണ്. വേറിട്ടൊരു ഫ്ലേവറാണ് ആൽഫോട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ ചീസ് ഫ്രൈസ്, ഇത് രണ്ടും നല്ല അടിപൊളിയാണ്. പിന്നെ ഷേക്ക് ഡ്രൈ ആണെങ്കിൽ ഇതുണ്ട്, വെറൈറ്റിക്ക് വേണ്ടി അലോവേര ഉണ്ട്, അലോവേര ഹെൽത്തി ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷേക്ക് ഒക്കെ കുടിച്ച് നമ്മുടെ ഷേക്കറും കൂടിയിരിക്കുകയാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ബർഗർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ ബർഗർ വരുന്നുണ്ട്. പ്ലസ് ഞാൻ ജീവേനെ കുക്കൂരിടുത്ത് വിളിച്ച് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബർഗർ വന്നു തന്നു. കാരണം ഇപ്പം ഞാൻ വീട്ടിലേക്ക് അല്ല പോകണം, ഈ ചിപ്പിയുടെ അടുത്ത് വിളിച്ച് ചോദിച്ച് ചിപ്പിക്ക് കൊണ്ടുപോയാൽ ഞാൻ വീട്ടിലേക്ക് അല്ല പോകണം. അപ്പോൾ അവർക്കും ബർഗർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്പെഷ്യൽ ബർഗർ. യെസ്, ബർഗർ. അപ്പം റോഷൻ ചേട്ടാ ബാ. I am thrilled. Wow. Okay. ഇത് എന്ത് ബർഗർ? ഇത് ഗുണമട്ടയുടെ സ്പെഷ്യൽ ചിക്കൻ ബർഗർ. Okay. അതാണ് സ്പെഷ്യൽ ചിക്കൻ. ഇത് ബീഫ് ബർഗർ വിത്ത് മഷ്റൂം ആൻഡ് കാരമലൈസ്ഡ് ഓൺസ്. Okay, fine. Most special beef burger. Okay. ഞാനേ ഞാൻ സജഷൻ ചോദിച്ചോട്ടെ, ഇപ്പം ജീവിക്കും ദീപിക്കും വേണമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് അവരുടെ അടുത്ത് പോയി കഴിച്ചാലോ? അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചാലോ? അതാണ് ബ്രോ, നമ്മുടെ ഫ്രണ്ട്സ് കണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ ബർഗേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ടേസ്റ്റ് ചെയ്തോളാം, അതാണ് ബെറ്റർ. അല്ലെങ്കിൽ അവര് ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ജീവിക്ക് കൊടുക്കാം സ്പെഷ്യൽ. ഇതും സ്പെഷ്യൽ അല്ലേ? ഇത് ജീവിക്ക് കൊടുക്കാം. ഞാനിത് ട്രൈ ചെയ്യാം, ബീഫ് ട്രൈ ചെയ്തോളാം. ബീഫ്. ഓക്കെ ഓക്കെ. ഒരു ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, റോഷൻ റോയിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബർഗർ ഏതാണ് അവിടുത്തെ? എനിക്ക് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ. ഓക്കെ, അടിപൊളി. ഇപ്പൊ കൂടുതലും കുറെ ഫുഡ്സ് ട്രൈ ചെയ്യുന്നുണ്ടാവുമല്ലോ ഈ അടുത്ത് ഈ ഭാഗത്തൊക്കെ അല്ലെ? കൊച്ചിയില് ഏറ്റവും കൂടുതൽ ഏറ്റവും റിപ്പീറ്റ് പോയി കഴിച്ച ഫുഡ്സ് എന്താ? അങ്ങനെ ഞാൻ ഇപ്പൊ ലോക്ക്ഡൌണും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തങ്ങനെ ഡൈനിങ് ഫെസിലിറ്റീസ് ഇല്ലാന്ന് അങ്ങനെ കൂടുതൽ അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ബർഗേഴ്സ് എന്നു പറയുന്നത് എനിക്ക് ഐ തിങ്ക് ടി വി ജെ ബർഗേഴ്സ് ഓൾ ടൈം ക്ലാസ്സിക് ആണ്. ഇതുവരെ ആരെയും അവരുടെ അവരുടെ ഫീലിങ്ങും അവരുടെ ടേസ്റ്റും ആരും. അപ്പൊ എനിക്ക് ഹെൽപ്പ് ചെയ്യാമോ, ഇതൊന്നും പാക്ക് ചെയ്തുതരാം? അല്ല, ഇതെല്ലാം പാക്ക് ചെയ്തു, ഞങ്ങൾ ഒരുമിച്ച് അവിടെ കഴിച്ചോളാം, അല്ലെങ്കിൽ അവര് കഴിക്കുമ്പോ ഞാൻ നോക്കിയിരിക്കേണ്ടി വരും. അപ്പൊ ഇത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. നിതിന, നിനക്ക് വേണോ? നിതിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് പാക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടേസ്റ്റിന്റെ എപ്പിസോഡ് ഒരു ഒരു ഒരുപാട് ഐറ്റംസ് ഇതിനൊക്കെ ഷേക്ക് കുടിച്ചിങ്ങനെ ഇരിക്കുക. ഇതിന് ഷേക്ക് വേണം നിർബന്ധം പറഞ്ഞാലല്ല. ഇപ്പത്തേക്ക് ഈ ഈ ഈ ശിലയുടെ പോലെയാണ് ജിതിലിരിക്കുന്നത്, ഫുഡ് കഴിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹുഖാന മഥാക്ക, അന്ന ഹക്കൂന മഥാക്ക. എന്റെ പൊന്നു, ഈ പേര് പഠിച്ചെടുക്കാൻ പെടാപ്പാട് വിടും. നോ വറീസ് അല്ലേ? നോ വറീസ്, എനിക്ക് ആ മീനിങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ഡിസൈൻ കണ്ടോ, നമ്മുടെ ഒരു മൊത്തത്തിൽ പച്ചപ്പ്, ഇതിന്റെ അകത്ത് കയറിയപ്പോഴും ഇതും മൊത്തത്തിലൊരു പച്ചപ്പ്, ഒരു ഫോറസ്റ്റ് സംഭവം എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയായിട്ടില്ല, വൈകിട്ടാകുമ്പോൾ ഇവിടെ ഐ പി എൽ ഉണ്ട്, പുറത്ത് ഇത് കാണിച്ചു കൊടുത്തിരുന്നില്ലേ? ഇത് ഈ പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ആംബിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് ഒന്ന് സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വന്ന് ട്രൈ ചെയ്യുക. ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ ഇവർ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ നോക്കിയാൽ ലൊക്കേഷൻ കിട്ടും. പിന്നെ കോൺടാക്ട് നമ്പറും ഇവിടെ ഇതിനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ റോഷൻ ബ്രോനെ വിളിച്ചാൽ മതി. വന്ന് വിളിച്ചിട്ട് വന്നു നോക്കാം. കൊച്ചിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ കൊച്ചിയിലുള്ളവർ, കാക്കനാടാണ്, നല്ല ഒരു ഒതുങ്ങിയ സ്ഥലമാണ്, വലിയ ആളും ബഹളമൊന്നുമില്ല. ഇപ്പോൾ ഈവനിങ് എങ്ങനെ ബ്രോ? ഈവനിങ് അത്യാവശ്യം ആളുണ്ടാവും എനിക്ക് തോന്നുന്നു, കാരണം നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റ് എപ്പിസോഡ് എത്രയുള്ളൂ, ഞാൻ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു ആ ഫുഡ്. ഉറപ്പായിട്ടും കൊടുക്കും, ഇതിൻ്റെ താഴെ ചോദിക്കുകയും ചെയ്യും, കൊടുത്തോ എന്ന് കൊടുക്കും ഉറപ്പായിട്ടും. ഞാൻ ഞാനിപ്പോൾ വിളിച്ച് ചോദിച്ചിരുന്നു വേണോ എന്ന്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അടുത്ത ടേസ്റ്റ് എപ്പിസോഡ് ഇതിനെ
ഞാൻ എന്തോരം ഫുഡ് കഴിച്ചാലും അപ്പം ഷേക്ക് അടിച്ചു കുടിച്ചു ഒരാൾക്ക് കഴിക്കുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ അത് ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഇവിടെ വരിക ട്രൈ ചെയ്യ അടിച്ചു പൊളിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എനിക്ക് മെസ്സേജ് അയക്കാം നമുക്ക് എസ്റ്റ് എപ്പിസോഡ് കാണാം യെസ് എന്റെ ഗസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കും അപ്പോ ഹാക്കുന മറ്റാ നോ വറീസ് ഓക്കെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഇവിടെ നിന്ന് ഇറങ്ങാണ്ടേ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പാഴ്സല് തന്നിട്ടുണ്ട് പ്രൊഫഷണലോ താങ്ക് യു അപ്പം ഇനിയും കാണാം നമ്മുടെ പിള്ളേർ വരും ഓക്കെ ബൈ